കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ സമിതി പോഞ്ഞാശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ മിനിഞ്ഞാന്ന് അതായത് 17-ാം തീയതി പോഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് ആളുകളുമായി ഇവിടെ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ഈ സമിതിയുടെ തീരുമാനപ്രകാരം ഇന്ന് ഞായറാഴ്ച ജനകീയ സ്ക്വാഡ് ഇറങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് രാവിലെ 9 മണി മുതൽ ഇപ്പോൾ ഏകദേശം 12:30 ഈ സമയം വരെ ജനകീയ സ്ക്വാഡായിരുന്നു. ഒരു 30-ഓളം ആളുകൾ ജനകീയ സ്ക്വാഡിൽ പങ്കെടുത്തു. ഇതിൽ നിന്നും ഈ കടക്കാരോട് കൃത്യമായിട്ട് നമ്മുടെ ഈ സമിതിയുടെ തീരുമാനം അറിയിക്കുകയും അതുപോലെ തന്നെ ചുണ്ടമലപ്പുറം ഒരു വീട്ടില് ഒരു ഇവിടുന്ന് ഒരു ബായിനെ പിന്തുടർന്ന് അയാളുടെ മൊബൈൽ പരിശോധിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു. പിന്നെ ഈ സമിതിയുടെ ആളുകള് അവിടുത്തെ നാട്ടുകാരുമൊപ്പം അവിടെ പരിശോധിച്ചപ്പോൾ അവിടുന്ന് ഒരു 6-ൽ കുറയാത്ത സ്ത്രീകളെയും ഒരുപാട് മാന്യമായിട്ട് പറയാൻ പറ്റാത്ത കുറച്ച് ഉപകരണങ്ങളും അവിടുന്ന് സംഗതികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ആരോപിക്കപ്പെട്ട മാംസ കച്ചവടം തകൃതിയായിട്ട് നമ്മുടെ പ്രദേശത്ത് വ്യാപകമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എവിടെ കുറ്റസമ്മതം നടത്തി 500 രൂപ പറഞ്ഞു ഞങ്ങള് പോണേ. അല്ലല്ല, ഫോൺ ഞാൻ ഫോൺ നോക്കിയിട്ടൊക്കെയാണ്. അല്ലാതെ അവന്റെ ഫോൺ മേടിച്ചു. അപ്പൊ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചു. പോലീസും വനിതാ പോലീസും വന്നിട്ട് 3 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ആ വീട്ടുകാരനോട് അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഇത് സമിതിയുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടി ഇത് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി, ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണ്, ധാർമ്മികതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യഭിചാര കച്ചവടം നടത്തിക്കൊണ്ട് വാടകയ്ക്ക് പൈസ മേടിക്കുന്നത് അത് ധാർമ്മികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൈസയല്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരെ വ്യഭിചാരത്തിന് വിടുന്നതിന് തുല്യമായിട്ടാണ് ഈ സമിതി വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരാം. അതുകൊണ്ട് അവരുപയോഗിക്കുന്ന പൈസ, കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ നല്ല രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള അസാൻമാർഗീയ പ്രവർത്തനം നടത്തുന്ന ഈ വീടുകൾ, ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ, ഇതിന്റെ കെട്ടിടങ്ങൾ, ഇതിൽ നിന്ന് നാട്ടുകാർ പിന്മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടും നടപടികളുമായിട്ട് ഈ സമിതിയും നാട്ടുകാരും അതോടൊപ്പം തന്നെ നിയമപാലകരും മുന്നോട്ട് പോകും. നമ്മുടെ പോഞ്ഞാശ്ശേരി കേന്ദ്രീകരിച്ച് പുറമ്പോക്കിലുള്ള ലൈസൻസ് അല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളും ചെറിയ ചെറിയ കടകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആരുടെയും അരിപ്രശ്നം മുട്ടിക്കാനല്ല പറഞ്ഞു വരുന്നത്. അവിടെയെല്ലാം ലഹരി കച്ചവടം വ്യാപകമായി നടക്കുന്നു. ഇത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പഞ്ചായത്തിന്റെ അധികാരികളെ, ഭരണസമിതിയെ നമ്മൾ അറിയിച്ചിട്ടുള്ളതും കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിവരം ലഹരി വിരുദ്ധ സമിതിയുടെ ഭാരവാഹികൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ അതിനുള്ള പ്രമേയം പാസാക്കി മുന്നോട്ട് പോകാമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിന്റെ പ്രസിഡന്റും മറ്റു അംഗങ്ങളും നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയായി കണ്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇന്ന് നടന്ന റെയ്ഡിന്റെ ഭാഗമായി അതിന് സൂചന നൽകിക്കൊണ്ട് ഒട്ടേറെ അന്യസംസ്ഥാന സ്ത്രീകൾ ഇവിടെ നിന്ന് പോകാൻ ഇടയായിട്ടുണ്ട്. ആ ഒരു മെസ്സേജും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ക്യാരിയറായി പ്രവർത്തിച്ച ബായിയാണെന്ന് നമ്മൾ പിടിച്ചത്. അവന്റെ ഫോണിൽ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ റെയ്ഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിന്റെ റെയ്ഡും മറ്റുള്ള കാര്യങ്ങളും തുടരുന്നതാണ്. ഇത് സമിതി മാത്രമല്ല, ഈ നാട്ടിലെ പൊതുവായ ജനങ്ങളിൽ എല്ലാവരും ഇതിന്റെ ഭാഗവത്താണ്. എല്ലാവരുടെയും ആവശ്യമാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഭാഗമാവണമെന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.